ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മെയിലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 01/2/23 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബൈൻഡറിലേക്ക് നടന്ന 8-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് ഈ ബൈൻഡറിലേക്ക് നടന്ന ചോദ്യങ്ങൾ. അതിൽ 20 GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന LDC, LGS അതേപോലെ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയതിലേക്ക് ഉള്ള ഒരു മോഡലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ്. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിച്ചു വാരിയിട്ടാണ് ഓരോ വിഭാഗവും കൊടുത്തിട്ടുള്ളത്. വായിക്കാൻ തന്നെ നമുക്ക് കൂടുതൽ സമയമെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന LDC, LGS, IRB, പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ എക്സാം എഴുതുന്നവർ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയ ദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന് പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണ് ഏതായിരുന്നു ആ ഗ്രന്ഥം? ആൻസർ ഓപ്ഷൻ B, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നതായിരുന്നു ആ ഗ്രന്ഥം. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റം വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. അതിൽ പ്രമുഖമായിരുന്നത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്തയാളിന്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെ ശിക്ഷയും സ്വഭാവവും നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: നിയമവാഴ്ച, സദാചാര നിയമങ്ങൾ, നിയമത്തിന് മുമ്പിൽ സമത്വം, പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, ഓൺലി 1 and 3. അതായത് നിയമവാഴ്ചയും നിയമത്തിന് മുമ്പിൽ ഉള്ള സമത്വവുമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ട്രാൻസ് ഹിമാലയ പർവ്വത നിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ C, ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചും ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ B, കോണ്ടൂർ രേഖകളാണ്. ഇതെല്ലാം PSC നൽകിയിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസറുകളാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ D, 1, 3. താഴെ തന്നിരിക്കുന്ന ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. 1 and 3, കാർഷികോൽപാദനം വർദ്ധിച്ചു, ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു. ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ C, 5th പഞ്ചവത്സര പദ്ധതി. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ D, ഡോക്ടർ അംബേദ്കർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ C, സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസ്. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ A, നിയമിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു. 10th ചോദ്യം, ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ D, അക്ഷയ കേന്ദ്രം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, SCERT ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടുള്ളത്. അല്ലാതെ പുറത്തുനിന്ന് ഒരു റാങ്ക് ഫയലിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. അധികവും SCERT, NCERT ബേസ്ഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള LDC, LGS ഒക്കെ എഴുതുന്നവർ പ്രധാനമായിട്ടും അതെല്ലാം നോക്കിയിട്ട് വേണം പോവാൻ. അതേപോലെ IRB പോലീസ് കോൺസ്റ്റബിൾ ഒക്കെ എഴുതുന്നവരോടാണ് ഈ പറയുന്നത്, SCERT ക്ലിയർ ആയിട്ട് പഠിച്ച് തന്നെ പോകണം. 11th ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ B, 2 മാത്രം. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉത്തരമെഴുതുക. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ആൻസർ D ആണ്, 1, 4 മാത്രം. സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. മെഡുല്ല ഒബ്ലോങ്കേറ്റ സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും ഉള്ള ആവേഗങ്ങളെ പുനഃ
പ്രസരണ കേന്ദ്രമായി വർത്തിക്കുന്നു. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടുമാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത ആൻസർ ഓപ്ഷൻ ബി ആണ് കുറവായിരിക്കും. 250 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 80 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖയിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഈ വസ്തുവിൻ്റെ ആക്കം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 20,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 15-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും 29 CU ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. SCRT ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിക്രോ. വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൂടിയാട്ടം. ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവും ആയ വ്യക്തി ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി KK മുഹമ്മദ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസ്സർ. 1 MB അഥവാ 1 MB എന്ന് പറയുന്നത് എന്താണ്? 1 MB = ആൻസർ ഓപ്ഷൻ സി ആണ്, 1024 KB ആണ്, അതായത് KB ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. 20 ചോദ്യങ്ങളാണ് ബൈൻഡറിന് ചോദിച്ചിട്ടുള്ളത്, അതായത് GK വിഭാഗത്തിൽ നിന്ന്. ബാക്കി എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, മുഴുവനും എന്ന് തന്നെ പറയേണ്ടി വരും. മുഴുവൻ ചോദ്യങ്ങളും നമ്മളെ SCRT ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും SCRTയുടെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഇനി വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് കണ്ട മോഡലായിരിക്കും, വായിക്കാൻ തന്നെ കൂടുതൽ സമയമെടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ 1, 2 ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും ഇനി വരുന്ന എക്സാമുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അര പേജോളം ചിലപ്പോൾ വായിച്ചിട്ടായിരിക്കും ആൻസർ എഴുതേണ്ടത്. അവിടെ നമുക്ക് സമയം വളരെ മുഖ്യമായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ചോദ്യം പെട്ടെന്ന് വായിച്ച് പോകരുത്. അങ്ങനെ പോയാലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റും. അതാണ് PSCയുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. നമ്മൾ ഇതിനുശേഷം കണ്ട ചോദ്യങ്ങൾ കണ്ടില്ലേ, നേരിട്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. അപ്പോൾ അതെല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാം. അല്ല, നിങ്ങൾ ഏത് ഫോമാണോ തുടരുന്നത് അതിൽ പോവാം. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വലിയ ചോദ്യങ്ങൾ ആദ്യം നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അത് എളുപ്പമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാനും എളുപ്പമായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും മിസ്റ്റേക്കായി തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.